എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ പാൽപ്പൊടി ഉണ്ടാക്കുക. കാരണം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഒരുവിധം എല്ലാ സ്വീറ്റിലും തന്നെ പാൽപ്പൊടി ഉപയോഗിക്കേണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് പാലിൽ നിന്നും പാൽപ്പൊടി ഉണ്ടാക്കുക? അത് കുറച്ച് ലോങ് പ്രോസസ്സാണ് കേട്ടോ. ഈ പാലിങ്ങനെ കുറുക്കിയെടുക്കേണ്ട ഒരു സമയം മാത്രമേ വേണ്ടൂ. പക്ഷെ നല്ല ഫൈനായിട്ട് നമുക്ക് കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതിനെക്കാട്ടിലും സ്വാദിഷ്ടമായിട്ട് വളരെ ഒരു മായം ചേർക്കാത്ത പാൽപ്പൊടി നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പാൽപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണം വെച്ചാൽ, സാധാരണ ഇവിടെ പശുവിൻ്റെ പാലായിട്ട് വാങ്ങിക്കാറ് രാവിലെ, നല്ല പാലാണ്. അപ്പം ഞാൻ കണ്ടോ ഇങ്ങനത്തെ ഒരു കുപ്പിയിൽ കൊണ്ടു വയ്ക്കും. ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് പാലും വേണം കേൾക്കാം, പക്ഷെ കൊഴുപ്പുള്ള പാലാണ് കൂടുതൽ നല്ലത്. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം അതാ 1 ലിറ്റർ പാല് കേട്ടോ, കറക്റ്റ് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ് കേട്ടോ. 1 ലിറ്റർ പാലാണ്. അത് ഞാനൊരു ഉരുളിയിലേക്കാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കാം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ കൂട്ടാനും ഉപ്പേരിയൊന്നും ഉണ്ടാക്കണ പാനിലൊന്നും നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടില്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ളത് സാധാരണ നമുക്ക് ഉപയോഗിക്കാത്തൊരു പാന് വീട്ടിലുണ്ടെന്ന് വെച്ചാൽ അത് തന്നെ വേണം കേട്ടോ. പാല് ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. എന്നിട്ട് കുറുകി 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 വരണം. കുറച്ച് നേരത്തെ പണിയുണ്ട്, പക്ഷെ നമുക്ക് കടയിൽ പോയിട്ട് പാൽപ്പൊടി വാങ്ങണ്ട, അങ്ങനെയുണ്ട്. ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്, കാരണം ഒന്ന് തിളയ്ക്കട്ടെ. പിന്നെ ഉരുളിയല്ലേ, ഓട്ടുരുളിയാണ്. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. പിന്നെ തിളച്ച് 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 തിളച്ചിട്ട് ഇങ്ങനെ കുറുകി കുറുകിട്ട് കംപ്ലീറ്റ് വറ്റണം. അങ്ങനെ അത്രയും ഒരു പണിയുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാടം കെട്ടിയിട്ട് വല്ലാതെ ഇങ്ങനെ ആവാനൊന്നും അനുവദിക്കരുത് കേട്ടോ. കണ്ടോ പാടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് കുറുകി കുറുകി വരണം. ഇതൊരു കുറച്ചൊരു ലോങ് പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമുക്ക് നല്ല ഫൈനായിട്ടുള്ള ഇതുകൊണ്ട് ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലേ, എന്തൊരു സ്ട്രോങ് ചായ പറയും. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിടണം. ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം കേട്ടോ. അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നിങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കുറുക്കി കൊണ്ടുവരണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പാലിൻ്റെ ക്വാണ്ടിറ്റി നല്ലോണം കുറഞ്ഞു. നമ്മൾ ഇളക്കി കൊടുത്തും കൊണ്ടേ ഇരിക്കണം കേട്ടോ. അത് മാത്രമാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പം കണ്ടോ വീണ്ടും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പാല്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ 1 ലിറ്റർ പാല് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും ഉണ്ടാവില്ല കേട്ടോ. വറ്റി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ കിട്ടുന്നതുണ്ടല്ലോ നല്ല ഫൈനായിട്ടുള്ള പൗഡറാണ്, അതാണ് പ്രത്യേകത. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കണ്ടോ. കണ്ടോ ഇങ്ങനെ ആക്കുമ്പോൾ അങ്ങോട്ട് കാണാല്ലേ ഉരുളിയുടെ അടി. അപ്പോൾ ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കാം, കുറുകി വരുന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കണം, കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊണ്ടിരിക്കണം. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കുറച്ചാണ് തോന്നും, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് നോൺ സ്റ്റിക്ക് അല്ലാത്ത കാര്യം നമുക്കിങ്ങനെ വിട്ടുപോയതായിട്ട് കാണില്ല. ഞാൻ പറഞ്ഞില്ലേ ഉരുളിയാണ്. അപ്പോൾ ഇതിനി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്നിട്ട് ഒന്ന് കട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ നമ്മുടെ ആ പാലിൻ്റെ ആ കട്ട മാതിരി ആയത് ഞാനിതങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളിയിലുള്ളതൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രാത്രി നമ്മൾ ഉണ്ടാക്കണ വെച്ചാൽ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചാൽ മതി കേട്ടോ. രാവിലേക്ക് തന്നെ ഒന്ന് നന്നായിട്ട് വലിഞ്ഞു കിട്ടും. എന്നാലും നമ്മളൊന്ന് നല്ല വെയിലത്ത് ഒരു ദിവസം നന്നായിട്ട് നല്ല വെയിലാച്ചാൽ ഒരു ദിവസം, അല്ലെങ്കിൽ വലിയ വെയിലില്ലെങ്കിൽ 2 ദിവസമെങ്കിലും നന്നായിട്ട് ഉണക്കിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞേ പീസായിട്ട് വെറുതെ പിച്ചി പിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കണം. അല്ല രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചോളൂ. എന്നിട്ട് ഒരു ദിവസം എന്തായാലും നന്നായിട്ട് വെയിലൊന്ന് കൊള്ളണം. ഇതെങ്ങനെ പിച്ചി പിച്ചിട്ട് കേട്ടോ, കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ പിച്ചി പിച്ചിട്ട് കൊടുക്കുക. ഇതൊരുവിധം കണ്ടോ, ഒന്ന് ഫാനിൻ്റെ ചുവട്ടിലിരുന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയ മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പിച്ചി പിച്ചിട്ട് കുഞ്ഞീതാക്കിയിട്ടിടണം കേട്ടോ.
എന്നാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. എന്നിട്ട് ഇതിങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വെയിലത്ത് കൊണ്ടു വയ്ക്കാം. ശ്രദ്ധിക്കണം, വെയിലത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ കാക്കേ പൂച്ചേ പട്ടിയൊക്കെ വന്നിട്ട് കഴിക്കണം. ശ്രദ്ധിക്കണം, നമ്മളൊരു കവർ ചെയ്തിട്ട് വേണം വെക്കാൻ കേട്ടോ. പാൽപ്പൊടി ഞാൻ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് വലിയിച്ചതിന് ശേഷം വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കി കണ്ടോ. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല പൊടി പൊടി മാതിരിയായിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പണിയില്ല, ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് കുറച്ച് പഞ്ചസാര, പഞ്ചസാര വേണമെങ്കിൽ ഷുഗർ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് സാധാരണ ഒരു പാൽപ്പൊടിക്കലും മാതിരി ഉണ്ടാവുമല്ലോ, അങ്ങനെയും നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഞാനതൊരു മിക്സിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു, പിന്നെ കഷ്ടി ഒരു കാൽ ടേബിൾ സ്പൂൺ, അതായത് ഒന്നേകാൽ ടേബിൾ സ്പൂണ് അത്രയും ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചു കൊണ്ടിടും. ഈ പാൽപ്പൊടി മിക്സിയിൽ കണ്ടോ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, അത് ഇങ്ങനെ ഒരു അരിപ്പേലിക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ ഞാൻ ഇതിങ്ങനെ പൊട്ടി കൊടുത്തിട്ട് ഇത്രയും ആയിട്ടുണ്ട്, നിങ്ങൾ കണ്ടോളൂ. കണ്ടോ എന്ത് ഫൈനായിട്ടുള്ള പാൽപ്പൊടിയാണ് നോക്കൂ. ഇനി എനിക്ക് തോന്നുന്നത് ഇതൊന്നും കൂടി മിക്സിയിൽ കറക്കി കൊണ്ടുവന്നിട്ട് ഇതും കൂടി കണ്ടോ, അത്രയൊന്നും ഇല്ല കണ്ടോ, വളരെ കുറച്ചേ ഉള്ളൂ, ഒക്കെ ഇതിലേക്ക് ഇങ്ങനെ കണ്ടോ നന്നായിട്ട് വീണിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒന്നും കൂടി ജസ്റ്റ് ഒന്നും കൂടി കറക്കി കൊണ്ടുവന്നിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇങ്ങനെ അരിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ അതും കൂടി അടിച്ചു കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ അരിച്ചിട്ട് കണ്ടോ പൊട്ടൂല്ല കണ്ടോ. അപ്പം മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. അടിയിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ച കാരണേ അതിലേക്ക് വീണിട്ടെങ്കിൽ നമുക്ക് അതും കൂടി എടുക്കാമല്ലോ. ഇനി ഇത് നമുക്ക് വേറൊരു നല്ല പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ കണ്ടോ വളരെ ഫൈനായിട്ടുള്ള പാൽപ്പൊടി കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇനി ഇതുകൊണ്ട് നല്ലൊരു സ്ട്രോങ് ചായ ആയാലും വേണ്ടില്ല, കാപ്പി ആയാലും വേണ്ടില്ല, ഞാൻ പോയിട്ട് ഉണ്ടാക്കട്ടെ. ഞാനിതിൻ്റെ മുന്നേ ഇങ്ങനെ പാൽപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്, നല്ല സ്ട്രോങ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് പാൽപ്പൊടി വാങ്ങിയിട്ട് ചായ ഉണ്ടാക്കണേക്കാട്ടിലും എന്തുകൊണ്ടും ടേസ്റ്റുമാണ്, സ്ട്രോങ്ങുമാണ് കേട്ടോ. അപ്പോൾ പാലൊക്കെ ഇങ്ങനെ കുറച്ച് അധികം ഉണ്ടെങ്കിൽ അത് ഇളക്കിയിട്ട് കുറുക്കിയെടുക്കാനുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ. ഒന്ന് ഉണ്ടാക്കി നോക്കണം കണ്ടോ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം കണ്ടോ അത്രയും ഫൈനായിട്ടുള്ള ഒരു പൗഡറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ പാൽപ്പൊടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നാളെ വരാം. അതുവരേക്ക് ബൈ.